പ്രിയപ്പെട്ടവരെ, വാഫി കോളേജിന്റെ സി ഐ സിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ഭരണഘടനയിൽ വരുത്തിയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ രംഗങ്ങളിൽ സജീവമായി നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇ കെ വിഭാഗം എസ് വൈ എസിന്റെ സംസ്ഥാന ട്രഷറർ കൂടിയായ വാഫി സി ഐ സി സെനറ്റിലെ മെമ്പറുമായ ഫരീദ് സാഹിബിൻ്റെതാണ് ഇപ്പോൾ വന്ന വോയിസ്. അദ്ദേഹം ഈ ഭേദഗതി വരുത്താൻ വേണ്ടി കൂടിയ ചർച്ചയിലുണ്ടായ ചില നാടകീയമായ രംഗങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് ആ വോയിസ് കേൾക്കാം. അതിനു മുമ്പ് ചില ആളുകൾ കമൻറ്റിനും മറ്റുമൊക്കെയായി എന്തിനാണ് നിങ്ങൾ ഈ വിഷയം പറയുന്നത് എന്ന് ചോദിക്കുന്ന രണ്ട് വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അവരോടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. സമസ്ത ഇ കെ വിഭാഗമാണെങ്കിലും അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാതെ 100% അഹ്ലുസുന്ന വൽ ജമാഅത്തിന് പ്രയോറിറ്റി നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നമുക്കറിയാം വർഷങ്ങളായി നടന്നു വരുന്ന ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം സാവധാനമായി ഈ വാഫി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ കീഴിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ വന്ന് അത് പൂർണ്ണമായി, അതായത് 100-ൽ പരം സ്ഥാപനങ്ങൾ അതിന്റെ കീഴിലെത്തിയതോടുകൂടെ അതിന്റെ ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നു. മരണ ഭരണഘടനയിൽ മാറ്റം വരുത്താം, പക്ഷേ അതിൽ സമസ്തയുടെ വീക്ഷണങ്ങളും സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തിക്കുക എന്ന ഒരു ഭരണഘടനയിൽ ഉണ്ടായിരുന്ന ഈ ഭാഗം മാറ്റി ഇസ്ലാമിക സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുക എന്നാക്കി മാറ്റുമ്പോൾ അത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പഴയ കാലങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ പല കാരണങ്ങളും ഇത്തരത്തിലുള്ള തിരുത്തലുകളായിരുന്നു. ഇന്നും നമുക്ക് നഷ്ടപ്പെട്ട പല സ്ഥലങ്ങളും പല സ്ഥാപനങ്ങളും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നത് നമ്മുടെ വൈലാണ്, അതിലുണ്ടായിരുന്ന ഭരണഘടനയാണ്. ആ ഭരണഘടന വെച്ചാണ് നമുക്ക് ഒരു നാളിൽ കോടതിയിലെങ്കിലും പോകാൻ സാധിക്കുക. എന്നാൽ അതിനെല്ലാമുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറുന്നു. മാത്രവുമല്ല, പല ആളുകളും പറയുന്നു ഈ വാഫി സ്ഥാപനങ്ങളുടെ ലീഡറായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുമായി അടുപ്പം പുലർത്തുന്നു എന്നോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിരന്തരമായി ജമാഅത്തിന്റെ സന്ദർശനങ്ങൾ നടക്കുന്നു എന്ന് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ സ്ഥാപന സമുച്ചയങ്ങളുടെ ഭാവി എന്താകുമെന്നത് വലിയ ആശങ്കയുണ്ട്. തീർച്ചയായും ഞാൻ പറയുന്നു, ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് ഏത് സുന്നികൾക്കാണെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പുറത്ത് ഞാൻ പറഞ്ഞു ഇ കെ വിഭാഗം സംസ്ഥയാണെങ്കിലും അവർ പൂർണ്ണമായും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനങ്ങൾ അവരുടെ കീഴിൽ തന്നെ, സുന്നത്ത് ജമാഅത്തിന്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കണം. അത് സ്വതന്ത്രമായി ഒരു നാൾ, നമുക്കറിയാം നമുക്കൊരുപാട് പള്ളികളും ഒരുപാട് സ്ഥാപനങ്ങളും വാഴക്കാട് ദാറുല്ലൂലും സുന്നികൾക്ക് നഷ്ടപ്പെട്ട സ്ഥാപനങ്ങളാണ്. അതുപോലുള്ള ഒരു സ്ഥാപന സമുച്ചയമായി മാറുമോ എന്ന ആശങ്ക, കാരണം അതിന്റെ ഭരണഘടനയിൽ നിന്ന് അത്രമാത്രം വലിയ ഒരു വെട്ടിമാറ്റലാണ് നടത്തിയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. മാത്രവുമല്ല, ഈ സെനറ്റിലെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഈ എസ് വൈ എസിന്റെ ട്രഷറർ എന്നറിയപ്പെടുന്ന ഫരീദ് സാഹിബ് അദ്ദേഹം തന്നെ ആ സെനറ്റിലുണ്ടായ നാടകീയമായ സംഭവങ്ങൾ, അവരുടെ തന്നെ സമസ്തയെയും അതിന്റെ നേതാക്കളെയും ഒക്കെ കൊച്ചാക്കുന്ന രൂപത്തിലുള്ള ചില സമീപനങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ വലിയ ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന് പഴയ കാലങ്ങളിൽ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി ഒരിക്കലും തന്നെ അങ്ങനെ ഒരു നഷ്ടം, അത് ഏത് ഭാഗത്തും, അത് നമ്മുടെ എ പി വിഭാഗം സംസ്ഥയാണെങ്കിലും ഇ കെ വിഭാഗം സംസ്ഥയാണെങ്കിലും എവിടെ നിന്നും ആർക്കും കട്ടെടുക്കാനും ചോർത്തിക്കൊണ്ടുപോകാനും ഒരവസരവും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോ വമ ഉരീദു ഇല്ലല്ലി ഇസ്ലാഹമസ്തതാൻ, നമ്മളൊരു ഗുണമല്ലാതെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ നിസ്സാരപ്പെടുത്താനോ അല്ല, ഇക്കെ വിഭാഗം സംസ്ഥയുടെ കീഴിൽ തന്നെ ഉറച്ച് അതിന്റെ ആശയ ആദർശങ്ങളിൽ കീഴിൽ അടിയുറച്ച് നിൽക്കുന്ന സ്ഥാപനമായി തന്നെ ഈ വാഫി സംവിധാനങ്ങളാണെങ്കിലും ഉദവി സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അതിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഭാവിയിൽ അതാർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയത്ത് അതിനുള്ള സാധ്യതകളുള്ള വാക്കുകളെല്ലാം അതിൽ നിന്ന് വെട്ടിമാറ്റുക വഴി എന്തായിരിക്കും അതിന്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം. അതുകൊണ്ട് ഇപ്പോൾ നിയമപരമായി അവരുടെയൊക്കെ കൈകളിലാണ് അത് എങ്കിൽ പോലും ഇ കെ വിഭാഗം സമസ്ത എന്ന് പറയുന്ന വലിയൊരു സംവിധാനം, ആ സംവിധാനത്തിനാണ് സംഘാടകരുള്ളത്, പ്രവർത്തകരുള്ളത്, യൂണിറ്റുകൾ ഉള്ളത്, എല്ലാ സംവിധാനങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് തലങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ശക്തമായൊരു പ്രതിഷേധം തീർച്ചയായും അതിന്റെ ഇപ്പോൾ കരുക്കൾ നീക്കുന്ന ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ആളുകളെ പുറത്താക്കാൻ സാധിക്കും. മാത്രമല്ല ഭരണഘടന അത് തിരിച്ചെഴുതാനും അവർക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം സംഘടനാ സംവിധാനങ്ങളെല്ലാം
അവരുടെ കൂടെ തന്നെയാണ്. അതേസമയത്ത് ഇപ്പോൾ വരുത്തിയ മാറ്റങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഗൂഢാലോചനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരാണെങ്കിലും അവരെ തുറന്നു കൊണ്ടുവരാനും അവരെ പരസ്യമായി വിചാരണ ചെയ്യാനും അവരെ മാറ്റി മറ്റൊരു സംവിധാനം സമസ്തയും സുന്നത്തിയമാത്തിൻ്റെയും ആദർശ വീക്ഷണങ്ങൾ അംഗീകരിക്കുന്ന ഒരു വിഭാഗത്തെ അവിടെ കൊണ്ടുവരാനും ആ സമസ്തക്കും അതിൻ്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്കും കഴിയും. അതിനുള്ള വലിയൊരു പിന്തുണ അവരുടെ തീർച്ചയായും അവരുടെ അണികളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അതിൻ്റെ ഭാഗമാണ് ഈ അടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചില വാസികൾ തന്നെ എഴുതിയ ചില ടെക്സ്റ്റുകൾ കാണാൻ സാധിച്ചു. അതായത് സമസ്തയുടെ പിന്തുണ ഇല്ല എങ്കിൽ, സമസ്തയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വാഫി സംവിധാനമാണെങ്കിൽ ആ വാഫി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ടെക്സ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഇത് രഹസ്യമായി ഇങ്ങനെ നീക്കിക്കൊണ്ടുപോയാൽ പഴയ കാലത്ത് ദാറുല്ലുലൂമിന് സംഭവിച്ച അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് പരസ്യമാക്കി ആ ഒരു വിഷയം ഒരിക്കലും നടത്താൻ അനുവദിക്കരുത് എന്നാണ് നമ്മൾ ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. വമാ ഉരീദു ഇല്ലല്ലി ഇസ്ലാഹ മസ്തതാത്ത്. ഇത് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. പഴയ കാലത്ത് നമുക്കറിയാം, നമ്മളെ വഞ്ചിച്ച രണ്ട് സമസ്തയുടെയും നേതാക്കൾ ഒന്നായിരിക്കുന്ന കാലത്തും നമ്മളെ ഒരുപാട് പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത് ഒരുപാട് തട്ടിയെടുക്കലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, പള്ളികൾ അവസാനമായി പാലപ്പറ്റ പള്ളിയോടുകൂടെ തട്ടിയെടുക്കൽ, അത് പള്ളി തട്ടിയെടുക്കുക എന്ന അധ്യായം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇതിന് കടിഞ്ഞാണിടാൻ ശക്തമായി തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ, അതായത് പാണക്കാട് തങ്ങൾ പോലും നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ പോലും തിരസ്കരിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ കെ വിഭാഗത്തിൽ ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മാത്രവുമല്ല, അവരുടെ സമസ്തയെ തന്നെ കൊച്ചാക്കുകയും വളരെ ചെറുതായി അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതും അവരെ അണികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കെ വിഭാഗം എസ് വൈസിന്റെ ട്രഷറർ എന്ന് പറയുന്ന ഫരീദ് സാഹിബ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വോയിസ് സോഷ്യൽ മീഡിയയിലുണ്ട്. ആ വോയിസിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കൃത്യമായി കേൾക്കാം. ഈ ചില ഭരണഘടനാ ഭേദഗതി ചെയ്തപ്പോൾ നിലവിലുള്ള ഭരണഘടനയിലെ അഡ്വൈസറി ബോർഡ് ഉപദേശ സമിതി, അത് ഒന്ന് സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കും ഉപദേശമി അംഗം, മറ്റൊന്ന് ജാമ്യ ന്യൂരിയയുടെ പ്രസിഡന്റ് ആയിരിക്കും ഒരു മെമ്പർ, പിന്നെ ഒരു എക്സ്പെർട്ടിനെ ഒരാളെ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ മൂന്ന് പേരാണ് ഡിസി ബോർഡ്. അതില് ഭേദഗതി വന്നപ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് എന്നത് മാറ്റി, അതുപോലെ തന്നെ ജാമ്യ ന്യൂരിയയുടെ പ്രസിഡന്റ് എന്നത് മാറ്റി. ഇത് രണ്ടും വെക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാല്, സമസ്തയുടെ അണ്ടറിലുള്ള സംവിധാനം എന്ന നിലക്ക് സമസ്തയുടെ ഏറ്റവും ഉന്നത ബോഡിയുടെ പ്രസിഡന്റും, ജാമ്യ എന്ന് പറയുന്നത് സമസ്തയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നല്ല ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് ജാമ്യ വഴി. അപ്പൊ അതിന്റെ പ്രസിഡന്റ്, അതുകൊണ്ടാണ് ആ രണ്ടുപേരെ അതിൽ ഉൾപ്പെടുത്താൻ കാരണം. പക്ഷെ അത് പുതിയ ഭരണഘടനാ ഭേദഗതിയിൽ രണ്ടുപേരുടെയും പേര് മാറ്റി. സമസ്തക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, സമസ്ത പ്രസിഡന്റ് എന്നതിന് പകരം സമസ്ത മുഷാവറയിൽപ്പെട്ട ഏതെങ്കിലും ഒരംഗം, അത് സമസ്ത നിർദ്ദേശിക്കുന്ന ആളെന്നോ അല്ലെങ്കിൽ സമസ്ത തെരഞ്ഞെടുക്കുന്ന ആളെന്നോ അല്ല, സമസ്തയുടെ പ്രമേയ തെരഞ്ഞെടുക്കുന്നത് സിഐസിയുടെ സെനറ്റാണ്. അപ്പൊ പിന്നെ അതിൽ ആ യോഗത്തിൽ ഇങ്ങനെയും കേട്ടു, പിന്നെ അക്കിംബേശി സംസ്ഥാനൊക്കെ വളരെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു സംസാരമൊക്കെ സംസാരിച്ചു എന്നുള്ളതൊക്കെ ഇത് കേട്ടിരുന്നു. അതുണ്ടായിരുന്നു, അത് സമസ്തയുടെ പ്രസിഡന്റിനെ വേണമെന്നേ അത് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പരസ്യമായിട്ട് പറഞ്ഞു, ഏത് സമസ്ത ഇപ്പൊ എന്താ സമസ്തക്ക് എന്താ പ്രസക്തിയുള്ളത്, സമസ്ത എന്താണ് പ്രമേയം പാസ്സാക്കുന്ന സമസ്തയല്ലേ, അത് പ്രസിഡന്റ് ഒരു ഭാഗത്ത്, സെക്രട്ടറി ഒരു ഭാഗത്ത്, മറ്റുള്ളൊരു ഭാഗത്ത്, അപ്പൊ ഈ ഏത് സമസ്തയെ നമ്മൾ അംഗീകരിക്കുക, സമസ്ത പല തട്ടിലാണ് എന്നുള്ള നിലക്കും സമസ്തക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത നിലക്കാണ് പറഞ്ഞത്. അപ്പൊ ജനങ്ങൾ മുഴുവൻ അത് കൗൺസിലിൽ ഉണ്ടായിരുന്ന മിക്കവാറും ആളുകൾ അതിനെ എതിർത്തു ഒറ്റപ്പാടുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അയാളെ കൊണ്ട് അത് ആ സംസാരം നിർത്തിച്ചു. അല്ല, അപ്പൊ അതിലിങ്ങനെ അബ്ബാസ് അലി തങ്ങൾ പിന്നെ പ്രസിഡന്റ് എന്നുള്ളത് വെട്ടാൻ പറ്റൂല എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നല്ലോ, പിന്നെ തങ്ങളെ കൂടി അധിക്കരിച്ചുകൊണ്ടാണോ? അത് മറ്റൊരു കാര്യമാണ്. മറ്റൊന്ന്, ഈ വിഷയം ഭരണഘടനാ ഭേദഗതിയുടെ ചർച്ച തുടങ്ങിയത് തന്നെ രാവിലെ 10 മണിക്ക് വെച്ചത്, 5:30 തുടങ്ങിയത്, അത് തുടങ്ങിയപ്പോ തന്നെ ഭേദഗതി അവർ വായിച്ചു. ഭേദഗതി വായിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സദസ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 3-5 ചെറിയ അക്ഷരങ്ങളുടെ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ഭേദഗതി ഇതൊക്കെ അംഗീകരിക്കല്ലേ എന്ന് സദസ്സിനോട് ചോദിച്ചത്. അപ്പൊ സദസ്സ് മനസ്സിലാക്കുന്നില്ല ഇതിന് എന്തൊക്കെ ഭേദഗതി വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നില്ല.
അപ്പൊ അപ്പോഴാണ് ഞങ്ങൾ മൂന്നാളുകളാണ്, ഒന്ന് കളമശ്ശേരി മർക്കസ് വാഫി കോളേജിനെ പ്രതിനിധീകരിച്ച് ഞാനും, അതുപോലെ തന്നെ കാവന്നൂർ മജ്മായി വാഫി കോളേജിനെ പ്രതിനിധീകരിച്ച് എന്റെ സെക്രട്ടറി അലി മാസ്റ്ററും, വയനാട് ശംസുരമ അക്കാഡമി എന്ന് പറയുന്ന പി ജി വരെ നടക്കുന്ന വലിയ സ്ഥാപനമുണ്ട്, ആ വാഫി കോളേജിനെ പ്രതിനിധീകരിച്ച് അതിന്റെ പിന്നെ പ്രസിഡന്റ് നമ്മുടെ ഇബ്രാഹിം കൈസി പേരാണ്. ഞങ്ങൾ മൂന്ന് പേരുമാണ് പ്രധാനമായി അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ഒന്നര മണി വരെയും ഈ ഒരു ചർച്ചയായിരുന്നു. ഭരണഘടനാ ഭേദഗതി അത് ചെയ്ത് പറ്റില്ല, പഴയതൊക്കെ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഹക്കീം കൈസി ഓരോ നിമിഷവും ഇടപെടുകയും അത് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് അല്ല ത്തിന്റെ കവാചക സ്ഥലത്തുകൊണ്ട് അങ്ങനെ ഈ സ്ഥലത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അന്വേഷണം കൊണ്ട് സംസാരിക്കൂല, മറ്റൊന്നും സംസാരിക്കാൻ അവസരം കൊടുക്കൂല, ഇയാൾ തന്നെ സംസാരിക്കുന്നു. പിന്നെ വേറെ രണ്ടു മൂന്ന് പേരൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് ഞങ്ങൾക്ക് സംസാരിക്കുന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ സമയത്താണ് അബ്ബാസലി തങ്ങൾ വളരെ ഈ ചർച്ചകൾ കേട്ടപ്പോ അബ്ബാസലി തങ്ങൾ പറഞ്ഞു ഇത് നമുക്ക് അത് അധ്യക്ഷനോടാണ് പറയുന്നത്, അധ്യക്ഷൻ തൊട്ടടുത്ത് തന്നെ ഇരിക്കേണ്ട മറ്റേ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ റഹ്മാൻ ഫൈസി. അപ്പൊ റഹ്മാൻ ഫൈസിയോട് പറഞ്ഞു ഇന്നതുപോലെ നമുക്ക് ഈ ഭേദഗതി വേണ്ട, സമസ്തയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ബോഡി എന്ന് തന്നെയാണ് പഴയതിലുള്ളത്, അതുപോലെ തന്നെ മതി, സമസ്ത പ്രസിഡന്റിനുള്ള മാറ്റണ്ട എന്നൊക്കെ ഇവരെ മഞ്ഞ സദസ്സിനോട് പറയാൻ പറഞ്ഞ അധ്യക്ഷൻ എന്നിട്ട് തങ്ങളെ തൊട്ട് തൊട്ടായിരിക്കുന്ന ഈ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇന്ന ഇന്ന വിവരങ്ങൾ പറയുകയാണ്, അതനുസരിച്ച് ഈ ഭരണഘടനാ ഭേദഗതി തൽക്കാലം അതില് പ്രസിഡന്റ് മാറ്റി എന്നത് വേണ്ട, അതുപോലെ തന്നെ ഈ സമസ്തയുടെ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലും പ്രവർത്തിക്കുന്ന എന്നുള്ളതും മാറ്റണ്ട എന്നൊക്കെ തങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് സദസ് അംഗീകരിക്കല്ലേ എന്ന് പറഞ്ഞ് സദസ് പ്രതികരിച്ചതിന് മുമ്പ് തന്നെ ഓടി ഹജ്ജ് സ്റ്റേജിൽ കയറിയിട്ട് മൈക്ക് അങ്ങോട്ട് വാങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു അതൊന്നും ഇവിടെ സ്വീകരിക്കാൻ പറ്റൂല, അതെ അബ്ബാസലി തങ്ങൾ പറഞ്ഞു സ്വീകരിക്കാൻ പറ്റൂല, നമുക്ക് വേണമെങ്കിൽ ഒരു പണി ചെയ്യുന്ന സദസ്സിൽ വോട്ടിനുണ്ടെന്ന് പറഞ്ഞു. തങ്ങള് പറഞ്ഞത് പോലും മുകളിലേക്ക് എടുക്കാതെ വോട്ടിനിടാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് വലിയ വേദന കാരണം അബ്ബാസലി തങ്ങൾ പറഞ്ഞു വോട്ടിനിട്ട് എന്ന് പറഞ്ഞപ്പോ അയാള് വോട്ടിനിടുന്നു പറഞ്ഞതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം ആ സെനറ്റിലേക്ക് മാനേജ്മെന്റിന്റെ പ്രതികളെ കാര്യമായി വിളിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല തന്നെ അവരോടൊക്കെ പറഞ്ഞിട്ട് അവിടെ ഓൺലൈനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ മതി, ഓഫ്ലൈനിൽ സ്റ്റാഫ് പങ്കെടുക്കാൻ മതി പറഞ്ഞുകൊണ്ട് കോളേജിന്റെ സ്റ്റാഫ് മിക്കവാറും വാസികളൊക്കെയാണ് എല്ലാ കോളേജിലും അവരാണ് പങ്കെടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾക്ക് വോട്ടിനിട്ടാലും അയാൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നതാണ് വോട്ടിനിട്ട് തങ്ങൾ ജയിക്കട്ടെ തോൽക്കട്ടെ മാണക്കാട് അബ്ബാസലി തങ്ങൾ അഹ്റാമിന്റെ പ്രസിഡന്റാണ്. ഇത് ഒരു ഘടകത്തിലും തങ്ങളില്ലെങ്കിലും പാണക്കാട് തങ്ങളെ കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നു. അവർ പറഞ്ഞാൽ അതിന് നമ്മൾ എതിരായ ഒരു പ്രസ്താവന ഒരു അഭിപ്രായം രേഖപ്പെടുത്താറില്ല. തങ്ങൾ പറഞ്ഞ അപ്പം സ്വീകരിക്കണം സദസ്സ്, ആ സദസ്സിലാണ് അവർ പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഇത് വോട്ടിനിടാണ്. അത് ഒരു വട്ടം അങ്ങനെ പറഞ്ഞു, രണ്ടാമട്ടും ഇത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും രൂക്ഷമായി വന്നപ്പോ തങ്ങൾ പറഞ്ഞു അത് തന്നെ അപ്പോഴും ഇത് തന്നെ അയാൾ പറഞ്ഞത് അത്ര മോശമായ തങ്ങൾ വളരെ പ്രയാസത്തിലായി. ഞങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് തങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തങ്ങളെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല, ലോകത്ത് ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇബ്രാഹിം ബൈസിയും അതുപോലെ തന്നെ മറ്റു മാഷും ഇബ്രാഹിം ബൈസി എന്തായാലും ഇറങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു ഞങ്ങൾ എങ്ങനെ ഈ യോഗം പരിഷ്കരിക്കാൻ ഞങ്ങൾക്ക് ഇനി പറ്റൂല, തങ്ങൾ ആക്ഷേപിക്കും. അപ്പൊ പറഞ്ഞ് വലിയ സമാധാനപ്പെടുക ഒന്ന് ഇരിക്കൂടെ എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ നമ്മളിപ്പോ സമസ്ത മുഷാവറയിൽ നിന്ന് ഒരാള് എന്നുള്ള സമസ്തക്കൽ ആണോ തീരുമാനം എടുക്ക, ആരെ പറഞ്ഞേക്കണം എന്നുള്ളത് സമസ്തക്കാണോ തീരുമാനം എടുക്കാൻ പറ്റുക, അതോ സി ഐ സി അത് പറ്റൂല, സി ഐ സി ആണ് ആണെന്ന് അതല്ല ഏറ്റവും രസം. സമസ്തയുടെ ഒരു പ്രതിനിധി എന്ന് പറയുമ്പോൾ ഒരു ഘടകത്തിന്റെ ഒരു പ്രതിനിധിയെ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആ ഘടകമാണല്ലോ നമുക്ക് പ്രതിനിധിയെ തരേണ്ടത്. അതെ, സമസ്തയാണ് ഇപ്പൊ ആരങ്ങോട്ട് പിന്നെ അധ്യക്ഷരായി പറഞ്ഞേക്കണം എന്നുള്ള സമസ്തയാണ് തീരുമാനിക്കേണ്ടത്. അത് ഒരാളാണ് എന്നാണ് നിശ്ചയിക്കണെങ്കിൽ ഇതിപ്പോ പ്രസിഡന്റ് എന്ന് നിശ്ചയിച്ചതിന്റെ കാരണം എന്താ വെച്ചാൽ തർക്കത്തിന് പോകാനുണ്ടാവില്ല. പ്രസിഡന്റായി ഏറ്റവും നിലവിലിപ്പോ പ്രസിഡന്റ് മാറ്റി സമസ്ത മുഷാവറയിൽ നിന്ന് 40 ആളിൽ നിന്ന് ഒരാള് എന്നാണല്ലോ കൊടുത്തിട്ടുള്ളത്.
അപ്പൊ ഈ ഒരാളെ തീരുമാനിക്കൽ ആരാണ്? ഈ സെനറ്റാണോ? സെനറ്റാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതിനെതിരെ പിന്നെ അവിടെ അങ്ങനത്തെ ഒരു സംസാര കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, അത് സംസാരിച്ചു, ഞങ്ങളെ സംസാരിച്ചു, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വളരെ കുറഞ്ഞ ആളുകളെ നിന്നുള്ളൂ. കാരണം അവർക്കൊക്കെ ഒന്ന് ഇതിനെ കുറിച്ച് വേണ്ടത്ര അവബോധം ഇല്ല, രണ്ട് വന്നിട്ടുള്ള മാനേജ്മെന്റുകൾ കുറവാണ്, വളരെ വളരെ കുറവാണ്, ഈ സ്റ്റാഫുകളാണ് അവരുടെ. അപ്പൊ പിന്നെ മറിച്ച് ഞങ്ങൾ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇപ്പൊ പലരും നമ്മളെ സമീപിച്ച് അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഇതായി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെയൊക്കെ എന്താ ഇങ്ങനെ തന്നെ ചോദിച്ചു, മോശം പറയും, വായത് അങ്ങനെ പഴം തള്ളിച്ചിരുന്നോ? നിങ്ങളെന്ത് വർത്താനം പറയാനത്? നിങ്ങൾക്ക് യോഗത്തിൽ സംസാരിച്ചുകൂടായിരുന്നോ ഇത് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോ? ഒരാള് പിന്നെ സെനറ്റ് മുഷാവറിന്ന് ഒരാളെന്നാണ്, അതിന് എന്തെങ്കിലും മാനദണ്ഡം വെച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് പിന്നെ മുഷാവറ മെമ്പർമാരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുകയാണെന്നല്ലേ പറഞ്ഞത്? അതിന് പ്രത്യേക മാനദണ്ഡമൊന്നുമില്ല, ആരെയും തെരഞ്ഞെടുക്കാന്നുള്ളതാണ്. അതായത് സി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ആരെയും തെരഞ്ഞെടുക്കാം. അതല്ല പിന്നെ അതിന് പ്രത്യേക മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ പിന്നെ അത് മാറ്റണേന് എന്തെങ്കിലും നിയമ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ? അങ്ങനെ അഡ്വക്കേറ്റിനെ ആരെയും അങ്ങനെ സമീപിക്കുകയെന്ന് ചെയ്തു? അതായത് ഇപ്പൊ ഇങ്ങനെ ഈ ഭരണഘടന മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ സംസ്ഥയുടെ ഉദ്ദേശം ഈ അതായത് വാപ്പി സംവിധാനം പിന്നെ ഫസ്റ്റ് ഉണ്ടായ ഇതൊക്കെ മാറ്റം വരുത്തല്ലോ. അതെ അതെ. അപ്പൊ ഇതിന് എന്തെങ്കിലും നിയമ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവോ? മാറ്റം വരുത്തിയതിനോ ഞാൻ പ്രശ്നം തോന്നാം. മാറ്റം വരുത്തിയത് സി ഐ സിയുടെ ജൽ ബോർഡ് അംഗീകരിക്കുകയാണെങ്കിൽ ആ മാറ്റം അംഗീകരിക്കാം. അതിലിപ്പോ എല്ലാവരും ഇപ്പൊ അംഗീകരിച്ചതായിട്ട് അതില് ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങളെ പോലത്തെ ഒരാളുകളെ ഞങ്ങളിപ്പോ അതിനെ എതിർത്തു. പുറത്തു വന്നപ്പോ വേറെ പലരും അതിനെ എതിർപ്പാണെന്ന് മനസ്സിലായി. പക്ഷെ ഇതൊന്നും അവർ വക വെക്കാതെ അവര് ഭരണഘടന പാസ്സാക്കി. ഇനി അവർക്ക് രജിസ്ട്രാർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ രജിസ്ട്രാർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഇതിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അവരോട് വിയോജന കുറിപ്പ് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ അങ്ങനെ പാസ്സാക്കുകയാണെങ്കിൽ ഞങ്ങളുടെ എതിർപ്പോടെ പാസ്സാക്കി എന്ന് പറഞ്ഞതായി. അതൊന്നും അവർ ചെയ്തിട്ടില്ല.